Hi friends, it's me Simi. Welcome back to my channel, Simi's Family Vlog. Today, I have a small video for you. That's why I came to my house. I came to my house and came to my house. അതിഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അധികം സസ്പെൻസ് ഇടാതെ തന്നെ ആ രണ്ട് അതിഥികൾ ആരാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ പുതിയ അതിഥികൾ എമു. ഇത് മെയിലും ഫീമെയിലും ആണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ചയായി. ഇപ്പോൾ കൂട് റെഡിയാവാത്ത കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്ന ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ബാക്ക് സൈഡ് ഫെൻസ് ചെയ്തിട്ടാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം അതിനെ ഓടിക്കളിക്കാനുള്ള സ്പേസും കിട്ടും. എമുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ രണ്ടാമത്തെ ബേർഡാണ് എമു. ഫസ്റ്റ് വരുന്നത് ഓസ്ട്രിച്ച് ആണ്. ഇതിൻ്റെ നേറ്റീവ് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ ലാർജസ്റ്റ് ബേർഡ് കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ സൈസ് കാണുമ്പോൾ ഭയങ്കര ഒരു ടെറർ ഫീൽ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേർഡാണ്. സൈസ് കണ്ട് ശരിക്കും പേടിക്കണ്ട. പിന്നെയെന്ന് വെച്ചാൽ ആള് വേറെ മണ്ട ശിരോമണിയാട്ടോ, ഒരു ബുദ്ധിയില്ലാത്തൊരു സാധനമാണ്. ഭയങ്കര സ്പീഡാണ് ഓടാൻ. അതായത് 50 km/h ഇതിൻ്റെ ഒരു സ്പീഡെന്ന് പറയുന്നത്. ഇതിന് കൊടുക്കുന്ന ഫുഡെന്ന് പറയുമ്പോൾ എല്ലാത്തരം വെജിറ്റബിൾസും കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം അതിന് നല്ല ഇഷ്ടമാണ്. നമുക്കിവിടെ ഒരുപാട് പച്ചച്ചീര ഉള്ളവർ നമ്മൾ അത് കൊടുക്കാറുണ്ട്. പിന്നെ ഗോതമ്പ്. വെള്ളം ശരിക്കും കുടിക്കും, കാരണം ഇത് ചൂടായതുകൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കും. ഇത് മെയിലാണ്. ഇവൻ ഏകദേശം 3.5 വയസ്സോളം പ്രായമുണ്ട്. മെയിലിനേക്കാളും കുറച്ചും കൂടെ ഫ്രണ്ട്ലി ഫീമെയിൽ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പക്ഷേ ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവളൊന്ന് കുറച്ച് വരണ്ടു. പക്ഷേ ഇന്നിപ്പോൾ ഇവനാണ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര നമുക്ക് സൈസ് വലുതായിട്ട് നമുക്കൊരു പേടിയൊക്കെ തോന്നുന്ന സംഭവം, ഇത് ഭയങ്കര ഒരു പാവ ഒരു ബേർഡാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ഈ എമു ഫാമിങ്ങിൽ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ മീറ്റ് ഭയങ്കര കൊളസ്ട്രോൾ ഫ്രീ ആണ്. പക്ഷേ അധികം ആരും യൂസ് ചെയ്യാത്തത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു എമു ശരിക്കും ഫുള്ളി ഒരു മെച്ചോർഡ് ആവുന്നത് 1.5 മുതൽ 3 വയസ്സ് വരെയാണ്. അപ്പോൾ ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ അത് മുട്ടയിട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ ഒരു മുട്ടയിടുന്ന ഒരു സമയം എന്ന് പറയുന്നത് വർഷത്തിൽ തണുപ്പുള്ള മാസങ്ങളിൽ, അതായത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ 3 മാസം കാലയളവിലാണിത് മുട്ടയിടുന്നത്. ഇടാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ്ലി ഒരു 3 മന്ത്സ് ോളം അതിങ്ങനെ മുട്ടയിടും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു 2 ആഴ്ചയായി. അപ്പോൾ കൊണ്ടുവന്നതിൻ്റെ അന്ന് ഇതൊരു മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതാണ് എമുവിൻ്റെ മുട്ട. ഇത് ശരിക്കും ഞങ്ങൾ വെയിറ്റ് നോക്കിയപ്പോൾ 500 ഗ്രാമിൽ കൂടുതലുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു അവിടെ ഞങ്ങൾ കൊണ്ടുവന്നതിന് മുന്നേ ഇത് ഇടുമ്പോൾ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ഇടും. അങ്ങനെയാണ്. അപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്ന് ലാസ്റ്റ് ഒരു മുട്ട ഇട്ടിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. ഇത് ശരിക്കും 500 മുതൽ 600 ഗ്രാം വരെ വെയിറ്റ് ഉള്ള എമുവിൻ്റെ മുട്ടയാണ് നമ്മൾ ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഹാച്ചിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 56 ഡേയ്സ് ആണ്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാര്യം ഒരു മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളത് മാറ്റി വെച്ചു. വിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചില്ല. ശരിക്കും ഇത് നമുക്ക് വിരിക്കാൻ പറ്റുന്ന മുട്ടേനാണ്. കാരണം 550 ഗ്രാമോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വെയിറ്റ്. കണ്ട നല്ല ഭംഗിയാണ്, നല്ല വെയിറ്റ് ആണ്. ഇത് പെട്ടെന്നൊന്നും ചീത്തയാവില്ല. ചീത്തയായാലും തോട് നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഇതിങ്ങനെ തന്നെ വെക്കാൻ പറ്റും. കണ്ടോ നല്ല കളറല്ലേ, നല്ല ഡാർക്ക് ഗ്രീന്, നല്ല കട്ടിയാണിത്. ശരിക്കും ഗൾഫിലൊക്കെ ഈ ഓസ്ട്രിച്ചിൻ്റെ മുട്ടയും എമുവിൻ്റെ മുട്ടയൊക്കെ ഇത് കൊളസ്ട്രോൾ ഫ്രീ ആയതുകൊണ്ട് കഴിക്കാനും നല്ലതാണ്. ശരിക്കും മെയിലിന് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് ഡാർക്ക് നീല കളറായിരിക്കും. പക്ഷേ പൊതുവേ നമ്മൾ DNA എടുത്തിട്ടാണ് മെയിലിനെയും ഫീമെയിലിനെയും കൺഫേം ചെയ്യുന്നത്. പിന്നെ ഫുള്ളി മെച്ചോർഡ് ആയി കഴിയുന്ന ഒരു എമുവിനെ നമുക്ക് മെയിലും ഫീമെയിലും കാണുമ്പോൾ അറിയാൻ പറ്റും. കുളിപ്പിക്കുമ്പം അവൻ നൃത്തം ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്നത്. കാരണം ഒന്നാമത് ഇത് ശരിക്കും തണുപ്പത്തുള്ള ബേർഡല്ലേ, അപ്പം അതിന് തണുപ്പ് വേണം. അപ്പോൾ ഇച്ചിരി വെള്ളം മഴ പെയ്യുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഞാൻ എമുവിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എമുവിൻ്റെ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഫാമിലി പെറ്റ്സ് ആൻഡ് അക്യൂറത്തെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ റേറ്റൊക്കെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റ് വ്യത്യസ്തമായ വീഡിയോസായിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.